എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഒരു കണ്ടീഷണർ പ്രിപ്പയർ ചെയ്യാനാണ് പോകുന്നത്. അപ്പൊ കണ്ടീഷണർ ഒക്കെ അപ്ലൈ ചെയ്ത് എന്റെ മുടിയൊക്കെ ഇതേ നോക്കി നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ഞാൻ ഇന്ന് അടുത്തോട്ട് കാണിച്ചു കേട്ടോ. ശരി, ഞാൻ ഇതിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഞാൻ വെറുതെ ആ ഒരു കണ്ടീഷണർ ആ ഒരു ഇത് ഇട്ടിട്ടേ ഉള്ളൂ. വേറെ ഷാംപു വാഷ് നോർമൽ ആയിട്ടുള്ള ഷാംപു ആണ് യൂസ് ചെയ്തത്. അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു കണ്ടീഷണർ ആണ് യൂസ് ചെയ്തത് കേട്ടോ. മുടിയൊക്കെ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്, സിൽക്കി ആയിട്ടുണ്ട്. നമുക്ക് പുറമെന്ന് വാങ്ങിക്കുന്ന കണ്ടീഷണർ എങ്ങനെയാണോ നമ്മുടെ മുടി സോഫ്റ്റൻ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ മുടി ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഗ്രീൻ ടീ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കണ്ടീഷണർ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി ഞാൻ ആപ്പിൾ സൈഡർ വെച്ചിട്ട് ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു, അതും നല്ല എഫക്റ്റീവ് ആണ്. പിന്നെ ഗ്രീൻ ടീ ആണെന്നു നമുക്ക് കൂടുതൽ നമ്മുടെ മുടിക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ മുടിയൊക്കെ സ്ട്രോങ് ആയിട്ട് ഇരിക്കാനും വലിയ നന്നായിട്ട് ആന്റി ഓക്സിഡൻസ് ഉണ്ട്. അങ്ങനെ കുറെ കുറെ കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ഗ്രീൻ ടീയിലുണ്ട്. അപ്പൊ ഗ്രീൻ ടീ നമുക്ക് ഹെയർ ഫോൾ ഒക്കെ പ്രിവെന്റ് ചെയ്യും. അപ്പൊ ഈ ഒരു കണ്ടീഷണർ നമുക്ക് എപ്പോഴും നല്ലതാണ്. അപ്പൊ നമുക്ക് കണ്ടീഷണർ എങ്ങനെ ഉണ്ടാക്കണ്ടേ നോക്കാം. അതിന് മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ താഴെ ആ ഒരു ബെല്ലൈക്കണും എനേബിൾ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഗ്ലാസ് കറക്റ്റ് ആയിട്ട് ഒരു ഗ്ലാസ് വെള്ളം വേണം. അപ്പൊ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഗ്രീൻ ടീ യൂസ് ചെയ്തിട്ടാണ്, ഞാൻ ഗ്രീൻ ടീയുടെ ബാഗാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ ടീയുടെ ജസ്റ്റ് ലീഫുകൾ എടുത്തിട്ടായാലും ചെയ്യാം കേട്ടോ ഇത്. അപ്പൊ ഞാനിപ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് ആദ്യം തിളപ്പിച്ചെടുക്കട്ടെ. അപ്പൊ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ചൂടായിട്ടുണ്ട്. ഞാൻ ഒരു കപ്പിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം നമ്മുടെ ഗ്രീൻ ടീ ഇതിലോട്ട് ഇട്ട് വെക്കാം. അപ്പൊ ഈ ഗ്രീൻ ടീ അത്ര ചില്ലറക്കാരനൊന്നുമല്ല. ഇതിൽ നന്നായിട്ടും ആന്റി ഓക്സിഡൻസ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, എൻസൈംസ് ഉണ്ട്, അതുപോലെ തന്നെ അമിനോ ആസിഡ്സ് ഉണ്ട്. പിന്നെ ഗ്രീൻ ടീ കുടിക്കുന്നത് നമുക്ക് നല്ലതാണ്. അപ്പൊ അത് നമുക്ക് ഓൾറെഡി അറിയാം, നമുക്ക് കുടിക്കുന്നത് നമുക്ക് നല്ലതാണ്. വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടായാലും നമ്മുടെ സ്കിന്നിന്റെ കാര്യത്തിനായാലും ഗ്രീൻ ടീ വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് ഈ ഒരു ഗ്രീൻ ടീ വെച്ചിട്ട് നമുക്ക് പല മാസ്കുകളും പ്രിപ്പയർ ചെയ്യാം കേട്ടോ. അത് നമുക്ക് ഭയങ്കര നല്ലതാണ്. പിന്നെ ഈ ഒരു നമ്മുടെ ഗ്രീൻ ടീ നമുക്ക് ഹെയർ ലോസ് പ്രിവെൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ എന്തെങ്കിലും ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിൽ, നമുക്ക് സ്കാൽപ്പിലായാലും ഡാൻഡ്രഫോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും പ്രിവെൻറ്റ് ചെയ്യും. പിന്നെ നമുക്ക് ഹെയർ റീഗ്രോത്ത് നന്നായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഗ്രീൻ ടീന്ന് ഉണ്ടാവും. അപ്പോൾ ഗ്രീൻ ടീ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ഗ്രീൻ ടീ യൂസ് ചെയ്യാം, നല്ല റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നേരം ഒരു 5 മിനിറ്റോളം ഇതിൽ ഡിപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ഒരു നല്ല ഒരു കടുപ്പത്തിൽ തന്നെ വേണം. അപ്പോൾ ഒരു 5 മിനിറ്റോളം ഞാൻ ഇത് ഇതിൽ ഡിപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല കടുപ്പത്തിൽ തന്നെ ഞാൻ ഈ ഒരു ഗ്രീൻ ടീ എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ കുടിക്കുമ്പോൾ ഇത്ര കടുപ്പത്തിലൊന്നും എടുക്കാറില്ല. അപ്പോൾ ഗ്രീൻ ടീ എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഈ ഗ്രീൻ ടീയിൽ നന്നായിട്ട് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ മുടിക്കൊക്കെ ഭയങ്കര നല്ലതുമാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് വേണ്ടത് ഞാൻ ആപ്പിൾ സൈഡർ വിനീഗർ ആണ് ചേർക്കാൻ പോകുന്നത്. നമുക്ക് 1 സ്പൂണാണ് ഇതിലോട്ട് വേണ്ടത്. അപ്പോൾ ഞാൻ ദേ 1 സ്പൂൺ ആപ്പിൾ സൈഡർ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ആപ്പിൾ സൈഡർ ചേർത്ത് കൊടുത്താൽ നമ്മുടെ മുടിയൊക്കെ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആവും കേട്ടോ. നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഒരു ഇത് ട്രൈ ചെയ്യണം. നല്ല അടിപൊളി, ശരിക്കും നല്ല സോഫ്റ്റ് ആവാൻ ഹെൽപ്പ് ചെയ്യുന്ന കേട്ടോ ആപ്പിൾ സൈഡർ. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഒന്നുകൂടി നമ്മുടെ മുടി കണ്ടീഷണർ അല്ലേ. അപ്പം നമ്മുടെ മുടി ഒന്നുകൂടി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഹണിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹണി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇനി നമ്മൾ അടുത്ത് ചേർക്കാൻ പോകുന്ന അലുവേരയാണ്. അലുവേരയുടെ ഫ്രഷ് ആയിട്ടുള്ള അലുവേരയുടെ ജെല്ലാണ്. അപ്പോൾ ഞാനിവിടെ എപ്പോഴും ക്യൂബായിട്ട് വെക്കാറുണ്ട്. അപ്പോൾ ഞാൻ 1 ക്യൂബ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അലുവേര ജസ്റ്റ് ഒരു അലുവേര കഷ്ണം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് അതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ കണ്ടീഷണർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു ഐസ് ക്യൂബ് അലിയട്ടെ. അപ്പോൾ ഐസ് ക്യൂബ് തന്നെ വേണമെന്നില്ല കേട്ടോ. സാധാരണ നിങ്ങൾക്ക് ഞാനിത് ഐസ് ക്യൂബിലാകുമ്പോൾ ഞാൻ കുറച്ച് വൈറ്റമിൻ ഇയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇയും നമ്മുടെ മുടിക്ക് നല്ലതാണ്. അപ്പോൾ നമ്മുടെ കണ്ടീഷണർ ഇവിടെ അടിപൊളി കണ്ടീഷണർ കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. ശരിക്കും മുടിയൊക്കെ നല്ല സോഫ്റ്റ് ആവാൻ അടിപൊളിയാണ്. അപ്പോൾ അതേ നമ്മുടെ കണ്ടീഷണർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ കുളി കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് നമ്മുടെ വെറ്റ് ഹെയറിൽ അപ്ലൈ ചെയ്യുക. ജസ്റ്റ് 1 മിനിറ്റ് നേരം ജസ്റ്റ് നമ്മുടെ മുടിയിൽ അത് ഇരിക്കട്ടെ. ജസ്റ്റ് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല കേട്ടോ. എപ്പോഴും നമ്മൾ കണ്ടീഷണർ നമ്മുടെ ഈ ഒരു ഹെയർസിൽ മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. സ്കാൽപ്പിൽ ഒരിക്കലും നമ്മൾ കണ്ടീഷണർ അപ്ലൈ ചെയ്യാൻ പാടില്ല.
അപ്പൊ നാച്ചുറൽ ആയിട്ടുള്ളതാകുമ്പോൾ നമുക്ക് അത്ര വലിയ കുഴപ്പമൊന്നും ഇല്ല. നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല. എന്നാലും നമ്മൾ മോസ്റ്റ്ലി നമ്മൾ മെയിൻ ആയിട്ട് കണ്ടീഷണർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആവാൻ, അതുപോലെ തന്നെ ഡ്രൈ ആവാതിരിക്കാൻ, നന്നായിട്ട് മോയ്സ്ചർ ആയിട്ടിരിക്കാനൊക്കെയാണ് നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യുന്നത്. സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ ഉള്ളവർ, എപ്പോഴും മെയിൻ ആയിട്ടും ഡ്രൈ ഹെയർ ഉള്ളവർ, അങ്ങനെയൊക്കെ ഉള്ളവർ എല്ലാവരും കണ്ടീഷണർ എന്തായാലും യൂസ് ചെയ്യണം. നിങ്ങൾ ഈ ഒരു കണ്ടീഷണർ അല്ല, മെയിൻ ആയിട്ടും എപ്പോൾ ഷാംപൂ ചെയ്യുമ്പോഴും കണ്ടീഷണർ എന്തായാലും നിർബന്ധമായിട്ടും യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കണ്ടീഷനാണ്, നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇത് ഇനി അപ്ലൈ ചെയ്യേണ്ട രീതിയും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ ഷാംപൂ, നാച്ചുറൽ ആയിട്ടുള്ള ഷാംപൂ ഒക്കെ യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് തോർത്തിയൊന്നുമില്ല, ജസ്റ്റ് അത് വെള്ളം ഒന്ന് സ്ക്വീസ് ചെയ്ത് കളഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇത് ബാത്റൂമിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. സ്കാൽപ്പിൽ ടച്ച് ചെയ്താലും അത്ര കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ നമ്മുടെ ഈ ഒരു ഹെയർസിൽ മാത്രമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഒരു പാത്രത്തിൽ വെച്ചിട്ട് നിങ്ങളുടെ മുടി മൊത്തം മുന്നിലോട്ട് ഇട്ടിട്ട് ഈ ഒരു മുടി നമുക്ക് അതിലോട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അത് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ ഒരു മുടിയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒരു മിനിറ്റോളം നമുക്ക് ഇത് നമ്മുടെ പാക്ക് ഈ ഒരു മുടിയിൽ വെച്ചിരിക്കാം. അപ്പോൾ എന്നാലാണ് നമുക്ക് കുറച്ചും കൂടി ആ ഒരു പാക്ക് ഇട്ടതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒരു മിനിറ്റോളം നമുക്ക് ഇത് നമ്മുടെ മുടിയിൽ ഇങ്ങനെ ആക്കി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് സാധാരണ ഒരു വാഷ് ഉപയോഗിച്ചിട്ട് സാധാരണ നമുക്ക് മുടി പ്ലെയിൻ ആയിട്ട് വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ടൈമിൽ വേണമെങ്കിൽ കഞ്ഞിവെള്ളം യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കഞ്ഞിവെള്ളം യൂസ് ചെയ്യാം. കഞ്ഞിവെള്ളം എപ്പോഴും നമുക്ക് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ശരിക്കും നാച്ചുറൽ ആയിട്ടുള്ള ഒരു കണ്ടീഷണർ പോലെയാണ് കഞ്ഞിവെള്ളം. അപ്പോൾ അതും കൂടി ഒന്ന് ഇതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണോ. യൂസ്ഫുൾ ആയിക്കഴിഞ്ഞാല് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.